ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അതെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ നേരെ ഡെക്കാത്ലോണിൽ എത്തിയേക്കണേന്ന്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ, ഇത് രണ്ടുമൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. നമ്മുടെ ഇവിടെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിന്ന് കണ്ടാൽ നിങ്ങൾക്കറിയാം, പെട്ടെന്ന് വീട്ടിൽ നിന്ന വടി തന്നെ നേരെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈഫക്കൊരു പെട്ടെന്നൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഓർത്ത്, കാരണം നമ്മൾ ബർത്ത്ഡേ ആ ഒന്നും സെലിബ്രേറ്റ് ചെയ്തില്ല. എല്ലാ കൊല്ലവും അവർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഒരു സൈക്കിൾ ആയിക്കോട്ടെ എന്ന് ഓർത്ത് നേരെ ഡെക്കാത്ലോണിലോട്ട് വന്നേ കേട്ടോ. പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് എന്ത് വേണമെന്ന് വെച്ചിട്ടോട് ചോദിച്ചപ്പോൾ സൈക്കിളും മതി, പിന്നെ കുറച്ച് ദിവസമായിട്ട് ആൾ സൈക്കിൾ വേണം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ചവിട്ടാനൊന്നും അറിഞ്ഞുകൂടാ, വെറുതെ കയറി ഇരിക്കുന്നുള്ളൂ. ആ കാലൊന്ന് പുഷ് ചെയ്യാനൊന്നും ആയിട്ടില്ലാന്ന് തോന്നുന്നു. അവൾക്ക് അറിഞ്ഞുകൂടെ ഇച്ചിരി ടൈറ്റും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ആൾക്ക് അങ്ങനെയാണ് കാല് റൗണ്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അതേ, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയേക്കണേന്ന്. വന്ന വഴിക്ക് ഒരു കേക്കും വാങ്ങിട്ടോ. നമ്മൾ കേക്കും കട്ട് ചെയ്യണമെന്ന് ഓർത്തല്ല, കാരണം കട്ട് ചെയ്യണമെന്ന് ഓർത്താണെങ്കിൽ ഞാൻ ബേക്ക് ചെയ്താണ്. ഞാൻ അത്യാവശ്യം കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഉണ്ടാക്കാന്ന് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് വെച്ചത്. പിന്നെ ഇനിയിപ്പോൾ അവൾക്ക് കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞുകൊണ്ട് നമ്മൊരു കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി. എൻ്റെ പപ്പേനെയും അമ്മേനെയും വിളിച്ചു. പിന്നെ അതേ ചേട്ടൻ്റെ ഫ്രണ്ട്സാണ്ട്ടോ, അതേ അഭിചേട്ടൻ, കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അവർ പെട്ടെന്ന് അവരെ വിളിച്ചു വന്ന് കേക്ക് കട്ട് ചെയ്ത്. ഇതേ പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട് രാവിലെ തന്നെ അപ്പുറത്തെ വീടുകളിലൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് വേണ്ടി. അപ്പോൾ ഇതേ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, കേക്കും മുറിച്ചു. അത്ര ഉണ്ടായല്ലോ കേട്ടോ സെലിബ്രേഷൻ, വേറെ ഒരു സെലിബ്രേഷനും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. കൊച്ചിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണെങ്കിലും കോവിഡ് ടൈമിലായിരുന്നു, രണ്ടാമത്തെ ആണെങ്കിലും ഭയങ്കര ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും അത് ഇതേപോലെ രണ്ടു കേക്ക് കട്ട് ചെയ്തു എന്നല്ലാണ്ട് എല്ലാവരും വിളിച്ച് നല്ലോണം സെലിബ്രേറ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ദൈവം സഹായിച്ച് അടുത്തോ അല്ലെങ്കിലും നല്ല രീതിയിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്താണെന്നാവോ അങ്ങോട്ട് ഇവിടെ ബർത്ത്ഡേ വരുമ്പോൾ നമുക്കത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. ഈ കൊല്ലം നമുക്കത് പറ്റില്ല, അമ്മ മരിച്ചിട്ട് ഒരു കൊല്ലം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതെ, ഇഫ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതിന്, കേക്കൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്. ഹാപ്പി ആയിട്ടാ കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ തന്നെ ആൾ ഹാപ്പി ആയി. അപ്പോൾ ഈ ഇട്ടേക്കണ ബർത്ത്ഡേ ഡ്രസ്സിൽ ഒരു ഡ്രസ്സാണ്, നമ്മൾ നാല് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതിലൊരു ഡ്രസ്സാണ് അതെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് സൈക്കിളൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ആൾ പുള്ളിക്കാരത്തിൽ പിന്നെ ഒരു മൈൻഡ് ഉണ്ടായില്ല, പിറ്റേ ദിവസം കൊണ്ട് മൈൻഡും കാര്യങ്ങളൊക്കെ ചെയ്തതെ. അതൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ ചവിട്ടാനൊന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ഒരു കുഞ്ഞു പരിപാടി, ചെറിയൊരു മധുരം കൊടുത്ത് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് പിരിഞ്ഞേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു എന്താണ് ഇവിടെ ബർത്ത്ഡേയിലെ ഒരു ആക്ടിവിറ്റി, ബർത്ത്ഡേയിലെ ഒരു സ്പെഷ്യൽ ഡേ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ബൈ.